ഹായ് ഗൈസ്, ആസിഫാണ്. ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് വിർച്വൽ മെഷീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇതെന്താന്ന് അറിയണ്ടേ? ഇതാണ് നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൽ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ വരും. പിന്നെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോണ് റൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ചെയ്യാതെ തന്നെ ഈ ഒരു ട്രിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റൂട്ട് ആക്സസ് നേടാം. റൂട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ നമുക്ക് സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ ഒരു സംഭവം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്റെ വൺ പ്ലസ് സെവനിലാണ്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 5 ആണ്, ഓക്സിജൻ OS. നമ്മളിപ്പോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വെർച്വൽ മെഷീനിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നോക്കാം. ഓക്കെ, അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പ് മിനിമം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 32 GB സ്റ്റോറേജ് എങ്കിലും ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ സൈസ് തന്നെ 327 ഉണ്ട്. അത് കൂടാതെ ഒരു ഫയൽ കൂടി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫയലിന് തന്നെ ഏകദേശം 1 GB സൈസ് ഉണ്ട്. അപ്പോൾ മിനിമം 32 GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഇന്റർഫേസ് കാണുക. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് പോവുക. ശേഷം നമുക്ക് താഴെ എൻറ്റർ VMOS എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫ്ലോട്ടിംഗ് വിൻഡോ മോഡ് ഓൺ ചെയ്യാനായിട്ട് പറയും. നമുക്കിവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ VMOS പെർമിഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കോട്ട് പോവുക. ശേഷം ടു ഓതറൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓരോ പെർമിഷൻസ് ഇവിടെ അലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോം ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. റോം ഇൻസ്റ്റാൾ ആയ ഉടനെ തന്നെ കുറച്ച് സമയം എടുക്കും ഇത് ലോഡാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്പീഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് കാണാൻ പറ്റും ഫോണിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പുതുതായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് PUBG ഡൗൺലോഡ് ചെയ്യാം. ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ റെസൊല്യൂഷൻ, ഫ്ലോട്ടിംഗ് വിൻഡോ, അതേപോലെ വിർച്വൽ ബട്ടൺ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. കൂടാതെ നമുക്ക് സിസ്റ്റം സെറ്റിംഗ്സിൽ പോവാം. ഇവിടെ നമുക്ക് സെറ്റിംഗ്സിൽ ഒരുപാട് നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരുപാട് മാറ്റം കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് താഴെ എബൌട്ട് ഫോൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോലിപോപ്പ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് 7 തവണ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോർമലി എല്ലാ സ്മാർട്ട് ഫോണിലും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കോട്ട് പോയിട്ട് നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ തരികിട നിങ്ങൾ റൂട്ട് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു സിമ്പിൾ ഈ ഒരു റൂട്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പഴയ സിസ്റ്റത്തിലേക്ക് മാറാം. വീണ്ടും നമുക്ക് ആ ഒരു സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വലുതാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ എൻ്റെ സ്മാർട്ട് ഫോണിൽ 256 GB സ്റ്റോറേജും കാര്യങ്ങളും നല്ല റാമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ റാമും നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സമയം കളയരുത്. നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ.